ഹായ് ഓൾ അസ്സലാമു അലൈക്കും ക്യാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖായിരിക്കുന്നുണ്ട് അൽഹംദുലില്ലാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നൈറ്റിയുടെ ഓപ്പണിംഗ് ആണ് കാണിച്ചിരുന്നത് ഓപ്പൺ പോർഷൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന നൈറ്റിക്ക് ചെയ്യാം ചുരിദാറിന് ചെയ്യാം പിന്നെ എന്തിലാണെങ്കിലും ചെയ്യാം എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തേഡാണ് അപ്പോൾ ഒരുപാടായി വീഡിയോ ചെയ്തിട്ട് സമയം കിട്ടുന്നില്ല പ്രത്യേകിച്ച് ഫോണ് കയ്യിൽ കിട്ടുന്നില്ല കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ പിന്നെ എന്റെ കയ്യിൽ ഒരു ഫോണേ ഉള്ളൂ അപ്പം ആ ഒരു ഫോണ് തന്നെയാണ് രണ്ടുപേർക്ക് യൂസ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും എന്റെ കയ്യിൽ ഫോണ് കിട്ടുന്നതിന് താമസം വരുന്നുണ്ട് അപ്പൊ പിന്നെ ജോലി എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല അതാണ് മെയിൻ പ്രശ്നം എന്നാലും ഞാൻ മാക്സിമം നേരത്തെ നേരത്തെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം എല്ലാവരും ഒന്ന് കാണുക അപ്പൊ നമുക്ക് ഇതിൽ ഓപ്പൺ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാന്ന് ചോദിക്കാം നൈറ്റിയുടെ കട്ടിംഗ് പോർഷൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് പോർഷൻ കാണിച്ചിട്ടില്ല അപ്പൊ അതിൽ ഞാൻ വിചാരിച്ചു ഒരു നൈറ്റി തയ്ച്ചുകൊണ്ടിരുന്നതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്റെ ഒന്ന് ഓപ്പൺ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് കാണിക്കാന്ന് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺ കൊടുക്കുന്ന മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത് നല്ല വിവരിച്ച് ഞാൻ പറയുന്നുണ്ട് കുറച്ച് ലെങ്തി ആണ് വീഡിയോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് ഓക്കെ അപ്പൊ നമ്മള് ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണോ ചുരിദാറാണോ നൈറ്റി ആണോ എന്തിന്റെ ആണെങ്കിലും ഓപ്പൺ ഇടേണ്ട പോർഷന്റെ നെക്കിന്റെ പോർഷൻ എടുക്കാം ഇത് ഫസ്റ്റ് നമുക്ക് ചെയ്യാം കേട്ടോ എന്നുവെച്ചാൽ ചുരിദാർ തയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ഇതുപോലെ ഓപ്പൺ കൊടുത്തതിന് ശേഷവും ചെയ്യാം പക്ഷെ ഇതാണ് കുറച്ചുകൂടെ എളുപ്പം നെക്കെല്ലാം ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് അപ്പൊ നെക്കെല്ലാം നല്ല നീറ്റായിട്ട് കിട്ടും അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി നമുക്ക് നെക്കിന്റെ ഫ്രണ്ട് നെക്കിന്റെ അതല്ല ബാക്കിലാണ് ഓപ്പൺ കൊടുക്കണമെങ്കിൽ ബാക്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഒരു ചെറിയ ഓപ്പൺ മാത്രം ജസ്റ്റ് ഒന്ന് നെക്ക് ഭയങ്കര ടൈറ്റ് ആണ് ബാക്ക് ഭയങ്കര ചെറിയ നെക്കാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ എളുപ്പമാണ് അതുപോലെ ഇപ്പൊ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ ഇത് പഴയ ചുരിദാറൊക്കെ നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ ഇടണം അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് ഓപ്പൺ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫീഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ പഴയ ചുരിദാറില് പഴയ നൈറ്റിക്കൊക്കെ ഇതുപോലെ ഓപ്പൺ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഓപ്പൺ ഇടാനും ഇത് വളരെ എളുപ്പമാണ് സാധാരണ നൈറ്റിക്ക് നമ്മൾ ഓപ്പൺ കൊടുക്കുന്ന മെത്തേഡും ഇത് തന്നെയാണ് ഓക്കെ അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നെക്കിന്റെ പോർഷനിൽ കറക്റ്റ് സെന്റർ മാർക്ക് ചെയ്യുക സെന്റർ മാർക്ക് ചെയ്തതിനു ശേഷം ഇതുപോലെ പിടിച്ചിട്ട് നെക്ക് കറക്റ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ട് രണ്ട് വശവും നല്ല നീറ്റാക്കി ഒരേ ലെവലാക്കി ഇടുക ഇതിപ്പോ ഞാൻ ഹാഫ് തയ്ച്ചിട്ടേക്കുവാണ് നൈറ്റി കഴുത്തിന്റെ പോർഷനും പിന്നെ നമ്മുടെ കൈയുടെ പോർഷനും ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യണതിന് മുന്നേയും ഇതുപോലെ ചെയ്യാം ഞാനിപ്പോ അങ്ങനെ ചെയ്തവർക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടി ബിഗിനേഴ്സിന് അങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാനുള്ള മെത്തേഡ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു നൈറ്റി തയ്ച്ചുകൊണ്ടിരുന്നതാ അപ്പോഴാണ് നിങ്ങൾക്ക് കാണിച്ചതെന്ന് വിചാരിച്ച അപ്പൊ ഇത് കണ്ടല്ലോ ഇതുപോലെ നമ്മള് കറക്റ്റ് നെക്ക് ഫ്രണ്ട് നെക്കിന്റെയോ ബാക്ക് നെക്കിന്റെയോ സെന്റർ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ടിട്ട് എത്ര വരെ നിങ്ങൾക്ക് ഓപ്പൺ വേണം എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്യാം ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഒരു 5 ഇഞ്ച് ഓപ്പൺ ആണ് 5 ഇഞ്ച് ഓപ്പൺ മാർക്ക് ചെയ്യുന്നുണ്ട് 5 ഓ 6 ഓ കൊടുക്കാം ഇപ്പൊ ഞാൻ ഒരു 6 ഇഞ്ച് ഓപ്പൺ കൊടുക്കുന്നുണ്ട് 6 ഇഞ്ച് ഓപ്പൺ കൊടുക്കുന്നുണ്ട് തച്ച് വരുമ്പോ ഒരു എത്ര ഒരു 6.5 അകത്ത് നിൽക്കും അത്രേ ഉള്ളൂ അതിനുശേഷം കറക്റ്റ് ഇത് നമ്മള് തെറ്റിപ്പോവാതെ ഈ ലൈൻ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് നമ്മുടെ ഈ സൈഡെല്ലാം നീറ്റ് ആയിരിക്കണം ഷേപ്പ് ഇതെല്ലാ വശവും ഒരേ ലെവലായിരിക്കണം അത് മാത്രം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ഈ ഈ മാർക്ക് ചെയ്തേക്കുന്നതിന്റെ അവിടെ വരെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇപ്പം തയ്ച്ച ഒരു ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത്രത്തോളം ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഒരു തയ്ക്കാതെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിന്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല കാരണം ഇവിടെയൊക്കെ ഓപ്പൺഡാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഇപ്പൊ തയ്ച്ച ഒരു ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ സെന്റർ പിടിക്കുമ്പോൾ കറക്റ്റ് നീറ്റ് ആയിരിക്കണം അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ ഞാൻ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് ഓൾറെഡി ഞാൻ തയ്ച്ചത് വീഡിയോ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന നെക്കിന്റെ വീഡിയോ
അത് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ഒരു ലിങ്ക് ഇട്ടേക്കാം, ചെക്ക് ചെയ്തോണ്ടാ മതി. നൈറ്റിയുടെ കട്ടിംഗ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്, സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതും ഫ്രണ്ട് ഓപ്പൺ ആണ് മെയിൻ, എല്ലാവർക്കും നൈറ്റിയുടെ ആണെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചുരിദാർ തയ്ക്കുന്ന പോലെ ഏക്കായിട്ട് ചുരിദാർ തയ്ക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതും വേണ്ടവർ ഇത് ചെക്ക് ചെയ്താൽ മതി, ഇത് വളരെ എളുപ്പമാണ്. അപ്പൊ ഫ്രണ്ട് ഓപ്പൺ ചെയ്യേണ്ടവർക്ക് ഇതുപോലെ ചെയ്യാം. ഇനി ഇത്രയും നമ്മൾ ചെയ്തു വെച്ചു. ആ സമയത്ത് നമ്മൾ ഇതുപോലെ ലൈനിങ് പീസ് ഒക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് പിടിക്കണം. കട്ട് ചെയ്തതിനു ശേഷം ലൈനിങ് പീസ് ഒന്ന് ഇതുപോലെ, ഇപ്പം ഇതുപോലെ ബാക്ക് പോർഷനിലേക്ക് നമ്മൾ ലൈനിങ് ഒക്കെ, ലൈനിങ്ങിന് പകരമോ അല്ലെങ്കിൽ ഒരു പാച്ചിന് എന്താണ് ഈ നെക്ക് ഒന്ന് കവേർഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ട് വരും. ആ പോർഷൻ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആദ്യമേ വെക്കുക. അപ്പൊ നമുക്ക് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കൊരു പട്ടയ്ക്കുള്ള പീസ് എടുക്കുക. ഞാനിപ്പോ പട്ടയ്ക്ക് വേണ്ടിയിട്ട് ഒരു 5 ഇഞ്ച് വീതിയുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. സെയിം മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത്, കാരണം ഞാൻ ഡിഫറെന്റ് ആയിട്ട് വേറൊരു കളറിൽ കാണിക്കാന്ന് വിചാരിച്ചപ്പോ ഈ തയ്ക്കുന്ന നൈറ്റിയുടെ ആൾക്ക് ചിലപ്പോ അത് ഇഷ്ടപ്പെടണമെന്നില്ല, സെയിം തന്നെ മെറ്റീരിയൽ മതി എന്നാ പറഞ്ഞത്. അപ്പം പട്ട വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സെയിം തന്നെ കാണിക്കുന്നത്. ഇതിപ്പോ ഒരു 5.25 ഇഞ്ചിനകത്തുണ്ട്, കുറച്ച് വീതി കൂടിയ പട്ടയായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും വേണമെന്നെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു 4 ഇഞ്ച് എടുത്താലും മതി. എന്നിട്ട് നീളത്തിൽ അതങ്ങ് കട്ട് ചെയ്തെടുക്കുക. നീളം കുറയ്ക്കണ്ട, കാരണം നീളം നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു പീസ് 5 ഇഞ്ച് വീതിക്ക് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയതിനു ശേഷമാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. കാരണം ഒറ്റയ്ക്ക് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തയ്യലിന്റെ ഒരു തുമ്പ് വെളിയിലോട്ട് നിൽക്കും, അതിന് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 5 ഇഞ്ചിന്റെ വീതിയുള്ള ഒരു തുണി, ഇപ്പൊ നിങ്ങൾ 4 ഇഞ്ചാണ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, നിങ്ങൾക്ക് വീതി കുറവ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം ഞാൻ രണ്ടായിട്ട് മടക്കിയാണ് ആ തുണിയെ ഈ നൈറ്റിയുടെ പട്ടയുടെ പോർഷനിലേക്ക് വെക്കുന്നത്, അതായത് ഓപ്പൺ പോർഷനിലേക്ക് വെക്കുന്നത്. ഇപ്പൊ നീളത്തിൽ തന്നെ ഞാൻ ഈ പീസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ചെയ്യാൻ പോണത് ഈ വീതിക്ക് കൊടുത്ത തുണി ഉണ്ടല്ലോ, ഈ വീതിക്ക് എടുത്ത തുണിയെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. ആ സമയത്ത് നമ്മൾ മുകളിലത്തെ പോർഷൻ ഒന്ന് കവർ ചെയ്ത് അകത്തേക്ക് കൊടുത്തിട്ട് അടിച്ചു വെക്കുക. അത് ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ അകത്തേക്ക് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മൊത്തത്തിൽ ഒരു തയ്യൽ ആദ്യമേ അങ്ങ് ഇട്ട് വെക്കണം. കാര്യം എന്താന്ന് വെച്ചാല് ഇല്ലെങ്കിൽ അത് തെന്നിപ്പോവും, അളവില് വ്യത്യാസം വരും. അപ്പൊ ഇവിടെയും നമ്മളൊരു തയ്യലിട്ട് വെക്കണം, ഇതിലും നമ്മൾ തയ്യലിട്ട് വെക്കണം. അതിനുശേഷം നമ്മുടെ അറ്റത്തുനിന്ന് എവിടെ നിന്നാണോ തുടക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് വരും. താഴോട്ട് വന്നിട്ട് ഈ പോർഷൻ നമ്മൾ കുത്തനെ, ഈ കോൺ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് പിടിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് നമ്മുടെ ഈ തുണി ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഈ കാണുന്നതിനേക്കാളും തയ്ക്കുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ടോ, ഇങ്ങനെ തന്നെ നമ്മൾ ഈ തുണിയെ വീണ്ടും ഇങ്ങനെ വലിച്ച് ഈ അളവിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവരും. ഇതിനെ ഇങ്ങനെ തന്നെ, ഇത് ഈ തുണി നമ്മൾ ഈ കട്ട് ചെയ്തേക്കുന്ന പീസ് ഉണ്ടല്ലോ, അതിനെ ഇങ്ങനെ തന്നെ ഒരേ ലെവലിലേക്ക് കൊണ്ടുവരണം. നമുക്ക് അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ നീണ്ടു വന്നോളും. അതിനുശേഷം ഈ പട്ടയുടെ തുണി ഫ്രണ്ടിലോട്ടും വെക്കാം, ബാക്കിലോട്ടും വെക്കാം, നിങ്ങൾക്ക് ഏതാണോ ഏതം ആ സൈഡിലേക്ക് വെക്കാം. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വെച്ചും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് വെച്ചും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിതിപ്പോ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് തന്നെയാണ് വെക്കുന്നത്, അപ്പോഴേ നിങ്ങൾക്ക് ഈ ഓപ്പൺ പോർഷൻ കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ഓപ്പൺ പോർഷൻ ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ ഓപ്പൺ പോർഷൻ കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് മനസ്സിലാക്കി തരാം. അപ്പൊ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ രണ്ടരികം ഒന്ന് ജോയിന്റ് ചെയ്ത് വെക്കുവാണ്. ഇനി നമുക്ക് പട്ടയുടെ പീസ് ഇതുപോലെ ഒന്ന് ജോയിന്റ് ചെയ്ത് വെക്കാം, രണ്ടരികളും തമ്മിൽ ഒന്ന് ജോയിന്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ആദ്യം തന്നെ ഇതിനെ ഇങ്ങനെ ഒരു സൈഡ് കവർ ചെയ്ത് അടിച്ചതിന് ശേഷം ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടും തയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന പോലെയും ചെയ്യാം. ഞാൻ ഇതാണ് കുറച്ചുകൂടെ എളുപ്പമെന്ന് തോന്നുന്നത്. ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വിടുക രണ്ട് സൈഡും. രണ്ട് സൈഡും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വിടുക. അപ്പൊ ഇതുപോലെ നമ്മൾ അരികൊന്ന് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി ചെയ്യാൻ പോണത് നമ്മുടെ ഓപ്പൺ ചെയ്ത പോർഷന്റെ ബാക്കിലായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് കൊടുക്കുന്നത്. ബാക്കിൽ കൊടുത്തതിന് ശേഷം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇതുപോലെ ഒരു പീസ് കൊടുക്കുമ്പോഴേ ആ പീസ് എപ്പോഴും നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കി രണ്ടായിട്ട് മടക്കി അടിക്കുന്നുണ്ടല്ലോ അന്നേരം ഈ തുണി നല്ല വശമായിരിക്കണം, അതൊന്ന് ശ്രദ്ധിക്കണേ. കാരണം എന്താ വെച്ചാൽ നമുക്കിത് തിരിച്ചെടുക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മൾ അഴുക്ക വശമാണ് വെച്ച് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പട്ട വരുന്ന പോർഷനും അഴുക്ക വശമായി പോവും. അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ, ഇനി നമ്മൾ ഒരു അര ഇഞ്ച് മേലോട്ട് കയറ്റി, അര ഇഞ്ചോ കാമുക്കാൽ ഇഞ്ചോ അത് നിങ്ങളുടെ എത്രയാണോ ഇതം ഒരു കംഫോർട്ട് ലെവൽ എത്രയാണോ ആ ലെവലിൽ അനുസരിച്ചിട്ട് ഒന്ന് മേലോട്ട് കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഒരു കാൽ ഇഞ്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോണം. ഇതുപോലെ അരികുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് പോണം. ഇവിടെയാണ് നമ്മൾ കോൺ പോർഷൻ കൊടുത്തിരിക്കുന്നത്. ആ കോൺ പോർഷന്റെ അവിടെ എത്തുമ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇതുപോലെ തന്നെ നിർത്തുക. ജസ്റ്റ് ഒന്ന് അവിടെ കുത്തി നിർത്തിയതിന് ശേഷം വീണ്ടും നമ്മുടെ അപ്പുറത്തെ പോർഷൻ ഉണ്ടല്ലോ, അതായത് ഓപ്പൺ ചെയ്തതിന്റെ ഒരു വശം കൂടെ ഉണ്ടല്ലോ, ഓപ്പൺ ചെയ്തതിന്റെ ഈ വശം ഉണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. പിടിക്കുന്ന സമയത്ത് ഈ കോണ് വരുന്ന പോർഷൻ ഇങ്ങോട്ടൊക്കെ നീങ്ങിക്കിടക്കും, അതെല്ലാം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രഷർ ബോട്ട് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ പൊക്കി നോക്കിയിട്ട് ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട്. താഴത്തെ പോർഷനിലെ തുണിയിൽ നമുക്ക് വിഷയമില്ല, കാരണം അതൊരു സ്ട്രെയിറ്റ് പീസാണ്. ഇതാണ് നമ്മളിവിടെ ഓപ്പൺഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആ പോർഷൻ കറക്റ്റ് നമുക്ക് കിട്ടണം. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് വീണാ മതി, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തുണി എങ്ങനെയാണോ ഇരിക്കുന്നത്, താഴത്തെ തുണി സ്ട്രെയിറ്റ് ആയിരിക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ മേളത്തെ തുണിയും സ്ട്രെയിറ്റ് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്തങ്ങ് പോവുക. ആ ഒരു വശം നമുക്ക് കുറച്ചൊന്ന് അകത്തേക്ക് കയറിയേ കിട്ടുള്ളൂ, കാരണം നമ്മൾ എടുത്ത ഇത്രയും കാൽ ഇഞ്ച് പോലും ചിലപ്പം തുണിയുടെ അവിടെ കിട്ടത്തില്ല. കുറച്ചുകൂടെ അകത്തേക്കായിരിക്കും കിട്ടുക, അരികത്തായിരിക്കും നമുക്ക് സ്റ്റിച്ച് വഴുക, അതൊരു വിഷയമില്ല. പക്ഷെ ബാക്കി ഇങ്ങോട്ട് വരുമ്പോൾ സ്റ്റിച്ച് കറക്റ്റ് ചെയ്ത് തന്നെ ഇട്ടു പോണം, ഈ കാൽ ഇഞ്ച് ഡിഫറൻസിൽ തന്നെ ഇട്ടു പോണം. അരികു വന്നിട്ടൊന്ന് കെട്ടിട്ട് വെച്ചതിന് ശേഷം നിർത്തിയിട്ട് പിന്നെ നമ്മള് എത്രയാണോ ഇവിടെ ബാലൻസ് ഒരുപാട് തുണി വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അതിൽ നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പൊ കണ്ടോ, ഇതിപ്പോ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക്, നമ്മളിപ്പോ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇത് തയ്ച്ചിരിക്കുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ തയ്ച്ചേക്കുന്നത്. നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അത് കോണായിട്ട് തന്നെ വരും. ഇപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ഈ ബാക്കിലത്തെ പോർഷനിലെ തുണി ഉണ്ടല്ലോ, ആ തുണിയുടെ ഫോൾഡ് ചെയ്തേക്കുന്ന പോർഷൻ, അതായത് നമ്മൾ ഒരു സൈഡ് ഇവിടെ തയ്ച്ചു കഴിഞ്ഞു, ഇനി ഫോൾഡ് ചെയ്തേക്കുന്ന പോർഷൻ വീണ്ടും ഇതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് എടുക്കുക. ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ വിട്ടേക്കുന്ന ഈ തുണി അകത്തേക്ക് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ അകത്തേക്ക് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇത് കയ്യിൽ നിന്ന് വഴുതി പോകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് വെച്ച് ആദ്യമേ നമുക്ക് ജസ്റ്റ് ഒന്ന് തയ്ച്ചു വിടാം. ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് തയ്ച്ചു കൊടുക്കാം. അപ്പൊ ഇനി ആ ഒരു കൺഫ്യൂഷനും ഉണ്ടാവത്തില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ, അപ്പൊ അതായത് നമുക്ക് ഈ തയ്യൽ തുമ്പ് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്, മനസ്സിലായല്ലോ അല്ലേ. ഇതായി ഈ തയ്യൽ തുമ്പ് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഈ പട്ട ഇങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ കവർ ചെയ്ത് ഇതിന്റെ പുറത്തേക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം. എങ്ങനെയാണോ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇച്ചിരി പോലും തുണി ഫ്രണ്ടിലോട്ട് കുറച്ച് ഒരു അല്പമേ ഇടാവുള്ളൂ, കൂടുതൽ ഇടരുത്. ഫ്രണ്ടിലേക്ക് കൊടുത്തതിന് ശേഷവും സ്റ്റിച്ച് ചെയ്യാം, അതൊന്നും വിഷയമില്ല.
कटिटे अंटे नरते इन पतिपि तुव अरते नोल कोशन वह पोषन अवड़ वी इन सैट इन पोषन नाम वलिच सैट वलिदाक जस्ट कई वलिम जस्ट प्रेम अब वलिम अ वीडूर अरुक नमुक कुछ अगत कू नरते अरत तुणि कुछ कैटी वचता मेपर जस्टिपल कैटी वचता मे ई अरग वो नमुक अगत बाकी तुणि आवश्यक कट्जेड़े बाकी वेस्ट कट्जे मेरते इन ई तुणी अगत को स्टिच वेलोटे ईर्षन कवर अवड़े स्टिचा मो अः कटिचे अब विचार अयो सो इन पक्षे इन नामेन्शन नमुकेण वे इन पुत अगत को अब नैक् इन ना मनसू इन ना फ्रोशन कहे इंगे अब इंगे नामेन्शन फ्रिल वरुद नमक हूक वरुदन वो ई वरदन वरुद अब अट्ठे न മനസ്സിലായോ അതായത് ഇതിപ്പം ഇങ്ങനെ രണ്ട് വശമുണ്ടല്ലോ ഇപ്പോ നമ്മൾ അകത്തുന്ന പുറത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തത് ആ പുറത്തേക്ക് വന്നത് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അത് രണ്ടും നമ്മൾ അകത്തേക്ക് തള്ളി കൊടുക്കുക അകത്തേക്ക് തള്ളി കൊടുത്തിട്ട് ഒരു വശം നമ്മൾ ഹുക്കിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യണം ഒരു വശം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വിടുക അതിനു ശേഷം ദേ ഇങ്ങനെ ആ ഉക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് ചേർത്ത വശം സ്ട്രൈറ്റ് ആവച്ച വശത്തിന്റെ പുറത്തേക്ക് വെക്കുമ്പോൾ തന്നെ ഇത് ഓപ്പൺ വശം നല്ല നീറ്റ് ആയിട്ട് റെഡി ആയി കഴിഞ്ഞു കണ്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടം ഒരു വശം പതിപ്പിച്ചു അടിക്കും ഈ അരിക കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ആ കുത്തി നിർത്തേം ചെയ്യും ഇത്രയേ ഉള്ളൂ ഇതിലെ പണി അത് ഞാൻ തിരിച്ചു വെച്ച് കാണിച്ചു തരാം തിരിച്ചു വെക്കുമ്പോൾ കണ്ടില്ലേ ഒരു വശം നമ്മൾ അകത്തേക്ക് ഇങ്ങനെ പതിപ്പിച്ചു കൊടുത്തു ഒരു വശം അങ്ങനെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് വിടേം ചെയ്തു അപ്പോൾ ആ പതിപ്പിച്ചു കൊടുക്കേണ്ട വശം അത് നമ്മൾ ഹുക്ക് വരുന്ന പോർഷൻ ആണ് അത് അകത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തു വിടുക അത് ഹുക്കിന്റെ പോർഷൻ ഫ്രണ്ട് ഏതാണെന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കണം ഹുക്കിന്റെ പോർഷൻ കിട്ടി ഇനി നമ്മൾ ഇതുപോലൊന്ന് പതിപ്പിച്ചു കൊടുക്കുക പതിപ്പിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് രണ്ട് അരികുകളും കറക്റ്റ് ആയിട്ട് ലെവൽ ചെയ്ത് പിടിച്ചതിനു ശേഷം വേണം നോക്കിയിട്ട് വേണം പതിപ്പിച്ച് എവിടെ വരെ വേണം എന്നുള്ളത് ശ്രദ്ധിച്ചു കൊടുക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റക്കുറച്ചിൽ വരും അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക താഴത്തെ പോർഷൻ നമുക്ക് എവിടെ വരെയാണ് ഇത് പതിപ്പിക്കേണ്ടത് എവിടെ വരെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അതിനു ശേഷം നമ്മൾ സ്ട്രൈറ്റ് ആ പിടിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്ന്
എന്നിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ പോർഷൻ നമുക്ക് അവിടെ ലെവൽ ആയിട്ട് ഇരിക്കും തിരിക്കുമ്പോൾ ആ വശം കണ്ടോ നമ്മൾ പതിപ്പിച്ച് അടിച്ച പോലെ തന്നെ നല്ല നീറ്റ് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് പട്ടയും ഹുക്കും വെക്കാം ഇവിടെ നമുക്ക് അതിന്റെ ഐയും വെക്കാം ഇങ്ങനെയാണ് നമ്മൾ ബ്ലൗസിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ പോർഷൻ ഇങ്ങനെ ഒന്നും കൂട പതിപ്പിച്ച് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല നീറ്റ് ആയിട്ട് ഇരിക്കും അവിടെ പതിപ്പിച്ച് അടിക്കുന്ന സമയത്ത് ഈ രണ്ട് വശം നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ട് അരികുകളും ചേർത്ത് പിടിക്കണം എങ്കിൽ മാത്രമേ അവിടെ നമുക്ക് പതിപ്പിച്ച് അടിക്കുമ്പോൾ തെറ്റി പോകാതിരിക്കുള്ളൂ അതിനുശേഷം നമ്മൾ ഈ അറ്റം വരുന്നിടത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്തു അപ്പൊ നമ്മുടെ ചുരിദാറിന്റെ ആണെങ്കിലും നൈറ്റിയുടെ ആണെങ്കിലും ഓപ്പൺ റെഡിയായി കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മൾ നീറ്റായിട്ട് ഓപ്പൺ കൊടുക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഒക്കെ അയയ്ക്കുക ഇൻഷാല്ലാ ഞാൻ അതിന് റിപ്ലൈ ഒക്കെ തരാം പിന്നെ കാണാത്ത വീഡിയോസൊക്കെ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നല്ല നല്ല വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക അതുപോലെ ഈ പെല്ലറ്റ് വെക്കുന്ന അല്ലെ ഈ നമ്മുടെ ഈ ഓപ്പൺ വെക്കുന്ന മെത്തേഡ് ഞാൻ രണ്ട് ഫ്രണ്ടും ബാക്കും തിരിച്ചും മറിച്ചും ചെയ്യുന്നത് ഇൻഷാല്ലാ ഞാൻ നോക്കട്ടെ വേറൊരു കളറിലും കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കാണിക്കാം ഇതിപ്പോൾ നൈറ്റിയുടെ ഓപ്പൺ കൊടുക്കുന്ന പോലെ കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു